ഞാനത് എന്റെ മകളുടെ കല്യാണം നിശ്ചയം കഴിഞ്ഞു, നിശ്ചയം കഴിഞ്ഞു. പക്ഷെ ഞാനായിട്ട് തന്നെ എന്റെ മകളോട് പറഞ്ഞിട്ടുണ്ട്, ഒരു മീഡിയയിലും പറയരുത്, എനിക്ക് എന്റെ മകളെ കുറിച്ച് നല്ലതുപോലെ അറിയാം. അവള് ചെയ്ത പക്ഷെ അവളുടെ മനസ്സിലൊരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ ഒരു പച്ച മലയാളത്തിൽ പറഞ്ഞ എല്ലാ കോംബോ എടുത്തു കഴിഞ്ഞാൽ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളൊരു ചിന്ത. ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിനകത്ത് ഏറ്റവും വെറുപ്പിച്ചുകൊണ്ട് പോയതിനകത്ത് നമുക്ക് അവാർഡ് കൊടുക്കാൻ പറ്റിയ രീതിക്കാണ് ഈ നമ്മുടെ ജാസ്മിനും അതേപോലെ തന്നെ ഗബ്രിയും ഇത്ര നാൾ അവിടെ പോയിക്കൊണ്ടിരുന്നു വെച്ചാൽ. പക്ഷേ നമ്മൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ, അതായത് ജാസ്മിൻ്റെ വീട്ടിൽ നിന്നൊരു കോൾ വരുന്നു, അതായത് ജാസ്മിൻ്റെ വാപ്പയുടെ ഒരു കോൾ വരുന്നു, പുള്ളിക്കാരൻ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കോള് വരുന്നത്. പക്ഷേ ആ ഒരു കോള് കഴിഞ്ഞപ്പോൾ പിന്നെ ഇവർ തമ്മിൽ അങ്ങോട്ട് ഒരുമാതിരി കാന്തത്തിൻ്റെ തന്നെ നമ്മുടെ പോസിറ്റീവും പോസിറ്റീവും ഒക്കെ വരുമ്പോഴത്തേക്ക് വികർഷിച്ചു പോലെ അതേപോലത്തെ രീതിക്കാണ് ഇപ്പോൾ ഇവർ രണ്ടുപേരും ഈ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ നിൽക്കുന്നത്. അപ്പൊ ഈ ഒരു സംഭവത്തിനെയൊക്കെ പറ്റി പല രീതിക്കുള്ള വിവാദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അതായത് ജാസ്മിന്റെ ഈ ഒരു വാപ്പയായിട്ടുള്ള കോള് പുറത്തു വിടണം, അതായത് എന്തൊക്കെയാണ് ഈ വാപ്പ പറഞ്ഞത് എന്നുള്ളത് ബാക്കി നാട്ടുകാരും കൂടെ അറിയണം എന്നുള്ള രീതിക്ക് പല രീതിക്കുള്ള വിവാദങ്ങളും കാര്യങ്ങളൊക്കെ ഈ ഒരു സംഭവത്തിനെ പറ്റി ചുറ്റിപ്പറ്റി ഉണ്ടായി. അപ്പൊ ബിഗ് ബോസ് തന്നെ ഇതിനെ പറ്റി പറഞ്ഞായിരുന്നു, അതായത് അത് അവര് തമ്മിലുള്ള പ്രൈവറ്റ് ടോക്കിംഗ് ആണ്, അത് നമുക്ക് അങ്ങനെ പുറത്തു വിടാൻ പറ്റൂല എന്നൊക്കെ ബിഗ് ബോസ് തന്നെ പറഞ്ഞായിരുന്നു. അപ്പൊ ഈ ഒരു വിവാദങ്ങളെയൊക്കെ പറ്റി ഇപ്പൊ ഈ ജാസ്മിന്റെ തന്നെ വാപ്പയും ഉമ്മയും കൂടെ വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. മെയിൻ ആയിട്ട് വാപ്പയാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു വാപ്പ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം, എന്നിട്ട് നമുക്ക് പറയാം. കയ്യിൽ കെട്ടിപ്പിടിച്ചിരിക്കുന്നു, കയ്യിൽ എപ്പോഴും പിടിപ്പിടിച്ചോണ്ടിരിക്കുന്നൊക്കെ കാണുമ്പോൾ ഇപ്പം പെട്ടെന്ന് ഈ ഒരു കോള് വന്നതിന് ശേഷം മാറിയിരിക്കുന്നു. അത് മാത്രമല്ല, ക്യാമറയിൽ നോക്കിയിട്ട് പകുതിയും ആ കാര്യം കൺവിൻസ് ചെയ്യാനാണ് ശ്രമിക്കുന്നത് ആൾക്കാരെ ബോധ്യപ്പെട്ടാൽ. അല്ലാതെ അത്തയ്ക്ക് സുഖമുണ്ടോ, അത്ത എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം ജാസ്മിൻ സംസാരിക്കുന്നില്ല എന്നാണ് ആൾക്കാർ പറയുന്നത്. അതേ, ഞാൻ ഈ എന്റെ മകളോട് എന്തെങ്കിലും തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കും, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഞാൻ ചൂണ്ടിക്കാണിക്കും. അതിന് ഏത് കാര്യമാണ് ഇതല്ല ഏതാണെന്ന് പറഞ്ഞാൽ ഞാൻ ചൂണ്ടിക്കാണിക്കും. പെട്ടെന്ന് എനിക്ക് ഇങ്ങനെ വൈകാരിക വന്നപ്പോൾ എന്റെ മകളുടെ മനസ്സിൽ ഇനി എന്റെ കയ്യിൽ നിന്നും വല്ല തെറ്റും വന്നത് കൊണ്ടാണോ എന്റെ അത്തായിക്ക് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ളൊരു നല്ലൊരു ടെൻഷൻ എന്റെ മകൾക്ക് ഉണ്ടാവാൻ വഴിയുണ്ട്. അത് വെച്ചായിരിക്കാം ആ ഒരു ഒന്ന് രണ്ട് ദിവസം നല്ലോണം ടെൻഷനിലായിരുന്നു. അത് വെച്ച് ജനങ്ങൾ ഒരുപാട് പേര് മുതലെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ജാസ്മിന്റെ വാപ്പയോട് പറയണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇപ്പൊ ഞാൻ ഈ ഒരു കോള് വിളിച്ചിട്ട് എനിക്കിങ്ങനെ വയ്യ എന്നുള്ള രീതിക്ക് പറയുമ്പോഴത്തേക്കും ജാസ്മിൻ അത് ഓവർ തിങ്ക് ചെയ്തിട്ട്, അതായത് ഞാൻ ഇവിടെ ചെയ്യുന്ന പല കാര്യങ്ങളും കൊണ്ടായിരിക്കാം പുറത്ത് വാപ്പയ്ക്ക് അസുഖം വന്നത്, അല്ലെങ്കിൽ അതുകൊണ്ടായിരിക്കാം വാപ്പയ്ക്ക് ഇങ്ങനെ വയ്യായിക വന്നത് എന്നൊക്കെ ചിന്തിച്ചിട്ടായിരിക്കാം ജാസ്മിൻ മാറിയത് എന്നുള്ള രീതിക്കാണ് ഇവിടെ വാപ്പ പറയുന്നത്. അപ്പൊ അതും നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ എന്നാലും അങ്ങനെ കറക്റ്റായിട്ട്, അതായത് ഈ ഒരു ഒറ്റ റീസൺ മാത്രം വെച്ചിട്ട്, അതായത് ഇപ്പൊ ഞാൻ അതിൻ്റെ ഉള്ളിൽ ഈ ഗബ്രിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ടായിരിക്കാം വാപ്പയ്ക്ക് അങ്ങനെ വന്നതെന്ന് ജാസ്മിൻ ഒരു സൂചന പോലും കിട്ടാണ്ട് ജാസ്മിൻ അങ്ങനെ ചിന്തിച്ചു കൂട്ടും എന്ന് എനിക്ക് തോന്നലാട്ടെ. അത് എനിക്ക് പേഴ്സണലി തോന്നിയ കാര്യമാണ് ഞാൻ ഈ പറയുന്ന കാര്യം. എനിക്ക് അതേപോലെ തോന്നല, എന്തെങ്കിലും ഒരു സൂചന ഈ വാപ്പയുടെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കണത് ഈ ഒരു സംഭവത്തിനകത്ത്. അതിനകത്ത് വാപ്പ പറഞ്ഞതിനോട് ഞാൻ ചെറുതായിട്ട് വിയോജിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ബാക്കിയുണ്ടോ? അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. അവിടെ പോയപ്പോ നാരായണൻ നായർ എന്ന് പറഞ്ഞ ഡോക്ടറെയാണ് കണ്ടത്, എന്റെ കുഞ്ഞിലെ പോലുള്ള ഡോക്ടറാണ്. അപ്പൊ പുള്ളി എന്റെ ഇതെടുത്ത് നോക്കിയിട്ട്, ഇസിജി എടുത്ത് നോക്കിയിട്ട് എന്റെ വൈഫിനോടും എന്റെ അടുത്ത സുഹൃത്തിനോടും പറഞ്ഞത് ഈ പുള്ളി മെഡിക്കലിൽ എത്തുമോന്ന് തന്നെ സംശയമുണ്ട്, നിങ്ങൾ എത്രയും പെട്ടെന്ന് മെഡിക്കലിൽ എത്തിക്കുക. അപ്പൊ പ്രണവ് ഹോസ്പിറ്റലിന്റെ അവിടുന്ന് കൈപ്പടയാണ് നടന്നിറങ്ങി താഴോട്ട് ഇറങ്ങാൻ, ഇറങ്ങി വണ്ടിയിൽ കയറാൻ. അപ്പം നാരായണൻ നായർ പറഞ്ഞ ഡോക്ടർ പറഞ്ഞത് പുള്ളിയെ ഒരു ചെവിട് നടത്തരുത്, നടത്തിയാൽ എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് ഞങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല, അതുകൊണ്ട് സ്ട്രെച്ചറിൽ എടുത്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞു. അപ്പൊ എന്റെ വൈഫും എന്റെ സുഹൃത്തും എന്റെ മകളും പറഞ്ഞു അത്ത അവിടെ ഇരിക്കെ സ്ട്രെച്ചറിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് പോലും ഞാൻ നടന്ന് ആ സ്റ്റെപ്പ് ഇറങ്ങി ഞാൻ ആംബുലൻസിനകത്ത് കയറിയ മനുഷ്യനാ ഞാൻ. സംഭവിച്ചാൽ സംഭവിച്ചോട്ടെ, അത് അന്നാടെ കയ്യിലാണ്. എന്നിട്ട് പോലും ഭയക്കാത്ത ഞാന് ഒരു ശാരീരികമായ ഒരു ഇത് വന്നപ്പോ എനിക്ക് എന്റെ ജംഗ്ഷനിൽ ഇറങ്ങാൻ പാടില്ല, എന്റെ ജംഗ്ഷനിൽ ഇറങ്ങി കാപ്പി കുടിക്കാൻ പാടില്ല, ജ്യൂസ് കുടിക്കാൻ പാടില്ല, അത് സീക്രട്ടായിട്ട് കുടിക്കണമെന്നൊക്കെ പറഞ്ഞാല് അതൊന്നും ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല. അത് എന്റെ മകൾക്ക് നെഗറ്റീവ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ വെളിയിൽ ഇറങ്ങത്തില്ല, എനിക്ക് സുഖമില്ലാതെ ഞാൻ ആ വീട്ടിൽ കിടക്കുകയാണ്. അല്ലെങ്കിൽ പിന്നെ അറേബ്യൻ ബേക്കറിയിൽ അവിടെ വെച്ച് ജാസ്മിൻ ജാഫറിന്റെ വാപ്പ മൂത്രമൊഴിക്കുന്നത് കണ്ടായിരുന്നു, മൂത്രം പോയോ അതോ ഇല്ലയോ അത് സീക്രട്ടാണ് എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ്
ഓരോന്നും പടച്ചു വിടുന്നത് വീസിന് വേണ്ടിയാണ്. ഓരോരുത്തരെ വണ്ടിക്കകത്ത് സീക്രട്ടായിട്ട് എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് നമുക്കും പറയാൻ പറ്റില്ലല്ലോ. ജാസ്മിന്റെ വാപ്പ ഈ പറഞ്ഞതിനോട് ഞാൻ 100% യോജിക്കുന്നത്. അതായത് കാര്യം ഈ ഒരു വിവാദവും ജാസ്മിനെ പറ്റി തുടർന്നിട്ട് ഈ വാപ്പേനെ തുടർന്നിട്ട് വന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ, അതായത് ജാസ്മിന്റെ വാപ്പയ്ക്ക് ഇങ്ങനെ പുറത്തിറങ്ങാൻ പറ്റാത്ത, അതായത് അത്രയും അസുഖമായിട്ട് ഇരിക്കുന്ന ഒരാള് പുറത്തിറങ്ങി കടയിൽ പോയത് കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിലുള്ള വിവാദങ്ങൾ ഉണ്ടായി. കാര്യം ഈ ഒരു അസുഖം തന്നെ ഫേക്കാണെന്നൊക്കെ പലരും പറഞ്ഞുണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ ജാസ്മിന്റെ വാപ്പ ക്ലിയർ ആയിട്ട് അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട്. അതായത് എനിക്ക് എന്തുകൊണ്ട് പുറത്തിറങ്ങിക്കൂടാ, എന്റെ മകൾ അവിടെ കളിക്കുന്നുണ്ട്, അതായത് അതേപോലെ ഗെയിം ഷോനകത്ത് നിന്നിട്ട് ഇങ്ങനെ പ്ലേ ചെയ്യുന്നുണ്ട്, അത് പുള്ളിക്കാരിക്ക് നല്ല രീതിക്ക് നെഗറ്റീവ് ഉണ്ട്, അതേപോലെ തന്നെ ഇപ്പൊ ഈ ഒരു അസുഖത്തിന്റെ പേരിൽ കുറെ വിവാദങ്ങൾ ഉണ്ട്, അതുകൊണ്ട് ഞാൻ പുറത്തിറങ്ങാൻ പാടില്ല, ഞാൻ കഷ്ടപ്പെട്ട് എന്റെ ഇഷ്ടമാണ് ഞാൻ പുറത്തിറങ്ങണോ വേണ്ടയോ എന്നൊക്കെ ആ വാപ്പ ഇവിടെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ആ ഒരു സംഭവത്തിനകത്ത് ഞാൻ ഈ വാപ്പയുടെ കൂടെ 100% നിൽക്കുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് ബാക്കിയുണ്ടോ? പലപ്പോഴും ജാസ്മിൻ അതിനകത്ത് ഞാൻ കമ്മിറ്റഡ് ആണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് അത് മാറ്റി പറയും, പിന്നെ അത് കമ്മിറ്റഡ് ആണ് വീണ്ടും പറയും. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ അത്തയുടെ കോള് വന്നതിന് ശേഷം എല്ലാവരുടെയും മുന്നിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഞാൻ കമ്മിറ്റഡ് ആണ് എന്ന് ഞാൻ പറഞ്ഞു എന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞു. അതെന്താ ശരിക്കും തോന്നുന്നത്? മോനെ, എന്റെ മകൾക്ക് ഒരു കല്യാണ നിശ്ചയം കഴിഞ്ഞാണ്. അതിൽ പറയാനാണെ ഒരുപാടുണ്ട്. ഞാൻ ആരെയും തേജോവധം ചെയ്യുകയോ ഇതൊന്നും ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം നമ്മള് വെച്ച് ആർക്കും ഒരു ഇതുണ്ടാവാൻ പാടില്ല. കാരണങ്ങൾ ഞാൻ പറയാൻ തുടങ്ങിയാല് പലർക്കും വേദനിക്കും. മനസ്സിലായല്ലേ? പിന്നെ എന്റെ മകൾക്ക് സംഭവിച്ചത് ഞാൻ സഹിച്ചു, ഞാൻ അത് അക്സെപ്റ്റ് ചെയ്തു. ഈ കല്യാണം എങ്ങനെ മുടങ്ങിയെന്നോ അല്ലെങ്കിൽ എന്തായെന്നോ അത് എനിക്കും അറിയാം, ഈ നിശ്ചയിച്ചവർക്കും അറിയാം. അതൊക്കെ ഞാൻ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാല് നമുക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് വേദനിക്കും. അതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. അപ്പോ നിലവിൽ അങ്ങനൊരു ഇതുള്ളത് കൊണ്ടും എന്റെ മകൾ ഈ മീഡിയയിൽ ഉള്ളത് കൊണ്ടും പല, ഇപ്പൊ തന്നെ കണ്ടില്ലേ വാപ്പ മൂത്രമൊഴിച്ചോ, വാപ്പ അപ്പുറത്ത് കക്കൂസി പോയോ എന്നൊക്കെ ചോദിച്ചിട്ട് ബെഞ്ചമ്പിലുള്ള ആൾക്കാർ വിളിച്ചു പോയി സഹിച്ചു എന്നൊക്കെ അല്ലേ പറയുന്നത്? എന്ന് പറഞ്ഞോടൊക്കെ ഞാനത് എന്റെ മകളുടെ കല്യാണ നിശ്ചയം കഴിഞ്ഞു, നിശ്ചയം കഴിഞ്ഞു. പക്ഷെ ഞാനായിട്ട് തന്നെ എന്റെ മകളോട് പറഞ്ഞിട്ടുണ്ട് ഒരു മീഡിയയിലും പറയരുത്, പറയരുതെന്ന് പറഞ്ഞു. കാരണം എനിക്കത് ഇഷ്ടമല്ല. കഴിഞ്ഞ നിശ്ചയത്തിന് പോലും മീഡിയ പറയരുതെന്നായിരുന്നു ഞാൻ പറഞ്ഞത്. അപ്പൊ എനിക്കത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, അതുകൊണ്ട് പറ്റത്തില്ല പറയണ്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പൊ പറഞ്ഞത് പെട്ടെന്ന് എനിക്കൊരു വല്ലായ്ക വന്നപ്പോൾ ഇനി എന്നെ കൊണ്ട് അത്തായിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയോ അങ്ങനെ വല്ല സംഭവിച്ചിട്ടുണ്ടോ, ഞാൻ ചെയ്ത നെഗറ്റീവ് ആണോ എന്നുള്ള ചിന്ത എല്ലാം എന്റെ മകളുടെ മനസ്സിലുണ്ടായിരിക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ ജാസ്മിന്റെ വാപ്പ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, അതായത് ജാസ്മിന്റെ എൻഗേജ്മെന്റ് നിലവിൽ കഴിഞ്ഞിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇതല്ല, അതായത് ഇങ്ങനെ എൻഗേജ്മെന്റ് കഴിഞ്ഞിരിക്കുന്ന ഒരാളാണ് ജാസ്മിൻ എങ്കിൽ ഇതേപോലെ ഒരു മീഡിയ, അതായത് ഇപ്പൊ ബിഗ് ബോസ് പോലെ ഒരു പ്ലാറ്റ്ഫോമിനകത്തേക്ക് പോയി കഴിഞ്ഞിട്ട് അവിടെ ഗബ്രിയുടെ കൂടെ എന്തൊക്കെയാണ് അവിടെ കാണിച്ചുകൂട്ടിയത് നമുക്കറിയാം. അവിടെ ഉമ്മ വെച്ച് നടക്കുന്നു, അതേപോലെ തന്നെ കൈ പിടിക്കുന്നു, നക്കുന്നു, കെട്ടിപ്പിടിച്ച് നടക്കുന്നു, രാത്രി പുതപ്പിന്റെ അടിയിൽ കിടക്കുന്നു, അതേപോലത്തെ, അതായത് ഞാൻ ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ ഏതാണ്ട് മറ്റേ സദാചാരം പറയുന്നതെന്ന്, അങ്ങനെയൊന്നല്ല. നമ്മളൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിനകത്ത് നിൽക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട പല മര്യാദകളുണ്ട്. അവിടെ ഉള്ള പലരും പറഞ്ഞതെന്ന് പറഞ്ഞാൽ അവർക്ക് മര്യാദക്ക് ഇവരൊരു പബ്ലിക് ന്യൂസൻസ് പോലെയാണ് ഇവരവിടെ പെരുമാറുന്നതെന്നാണ് അവിടെ ഉള്ളവർ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള പെരുമാറ്റം അവിടെ നിന്ന് ചെയ്യുമ്പോഴത്തേക്കും ഈ ഉറപ്പായിട്ടും ഇത് കാണുന്ന ഓഡിയൻസ് ഇതിനകത്ത് നെഗറ്റീവ് പറയും. പല രീതിക്കുള്ള കാര്യങ്ങൾ, ഇപ്പൊ ഈ കോംബോ ആണെങ്കിലും ലവ് ട്രാക്ക് ആണെന്ന് പറഞ്ഞു പല രീതിക്കുള്ള കാര്യങ്ങൾ ഓഡിയൻസ് പറയും എന്ന് അറിയാത്ത ഒരാളൊന്നല്ലല്ലോ ഈ പറയുന്ന ജാസ്മിൻ എന്ന് പറഞ്ഞ. പിന്നെ നമുക്ക് ഇത് കണ്ടവർക്ക്, അതായത് നമ്മൾ പച്ചവെള്ളം കുടിക്കുന്നവർക്ക് അറിയാം, അതായത് ഇതെന്ന് പറഞ്ഞാൽ പക്ക ഒരു ഫേക്ക് സ്ട്രാറ്റജിയാണ് ഈ ജാസ്മിനോട് കളിച്ചിട്ടിരിക്കുന്നത്. അത് ഈ ഒരു സംഭവം, അതായത് ബിഗ് ബോസ് തുടങ്ങി 2 ദിവസം തുടങ്ങിയതാണ് ഇവരുടെ ഈ ഒരു കോംബോ. ഇപ്പൊ നമ്മൾ സാധാരണ നോക്കണെങ്കിൽ ഈ കോംബോസ് ഒക്കെ തുടങ്ങണമെന്ന് പറഞ്ഞാൽ, അതായത് അത്യാവശ്യം ഇവരൊക്കെ തമ്മിലൊന്ന് മനസ്സിലാക്കിയിട്ടൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ഒരു കോംബോ ഒക്കെ തുടങ്ങിയത്. തുടങ്ങി 2 ദിവസം തന്നെ കോംബോ തുടങ്ങിയിട്ട് ഞങ്ങൾ തമ്മിൽ ഭയങ്കര അഗാധമായ ഫ്രണ്ട്സ് ആണ്, ഞങ്ങൾ തമ്മിൽ വേറെ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ നാട്ടുകാരെ മണ്ടന്മാരാക്കാൻ നോക്കണതാണ് ജാസ്മിന്റെ ഭാഗത്തു നിന്ന് വന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം. നമുക്ക് ഇനി ബാക്കി ഇന്റർവ്യൂവിൽ ജാസ്മിൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് വാപ്പയുടെ തോളകായിട്ട് ഞാൻ നിൽക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്, എന്റെ വാപ്പ പൊതുവെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, അപ്പൊ അത്രയും ഒരു സ്ട്രിക്റ്റ് ഉള്ള ഒരു ആള് എന്തുകൊണ്ട് ഇതൊക്കെ കണ്ടിട്ട് റിയാക്ട് ചെയ്യാതിരിക്കോ, ഇനി അഥവാ വിളിച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞാണോ എന്നുള്ള ഒരു ചോദ്യമാണ് എല്ലാവർക്കും ഉള്ളത്. ഞാൻ എന്റെ മകളെ ഒരു തെറ്റ് കണ്ട പെട്ടെന്ന് ദേഷ്യപ്പെട്ട് സംസാരിക്കും, മനസ്സിലായി, ദേഷ്യപ്പെട്ട് സംസാരിക്കുമെങ്കിൽ അവൾക്ക് തന്നെ അറിയാം കുറച്ച് കഴിയുമ്പോ ഞാനങ്ങ് തണുക്കുമെന്നുള്ള കാര്യം. അവളെ കുറിച്ച് എനിക്ക് നല്ലോണം അറിയാം,
നല്ലതുപോലെ എനിക്ക് അവളെ കുറിച്ച് അറിയാവുന്നൊരു എനിക്ക് എന്റെ മകളെ കുറിച്ച് നല്ലതുപോലെ അറിയാം അവൾ ചെയ്യുന്ന. പക്ഷെ അവളുടെ മനസ്സിലൊരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു പച്ച മലയാളത്തിൽ പറഞ്ഞ എല്ലാവരും കോംബോ എടുത്തു കഴിഞ്ഞാൽ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളൊരു ചിന്ത എന്റെ മകളുടെ മനസ്സിലുണ്ടായിരുന്നു. അത് എല്ലാ ജനങ്ങളും അക്സെപ്റ്റ് ചെയ്യണോന്നില്ലല്ലോ. എന്റെ പൊന്നോ ആ വാപ്പ സംഭവം ആസൊരു സംഭവം വാപ്പ തുറന്ന് പറഞ്ഞേക്കണേ എനിക്ക് ആ വാപ്പനോട് നല്ല റെസ്പെക്ട് തോന്നി. ഈ ഒരു സംഭവം പറയാനായിട്ടപ്പത്തേക്കും കാര്യം ലവ് കോംബോ എന്ന് പറയുന്ന ഒരു സാധനം കളിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ ഇഷ്ടപ്പെടും, അതിന് ഓവർ സപ്പോർട്ട് കിട്ടും എന്ന് ജാസ്മിൻ ആ കോംബോ കളിച്ചത് അതുകൊണ്ടായിരിക്കാം എന്നാണ് ഇവിടെ വാപ്പ പറഞ്ഞേക്കണേ. ആ ഒരു കാര്യം വാപ്പ തുറന്ന് പറഞ്ഞല്ല, അതായത് സ്വന്തം മകൾക്കെതിരെ ഇതേപോലെ ഒരു കാര്യം വാപ്പ പറയാൻ കാണിച്ച ആ ഒരു മനസ്സ് അത് വലിയൊരു മനസ്സ് തന്നെയാണ്. അപ്പൊ എന്തായാലും പുള്ളിക്കാരൻ പറഞ്ഞ ആ ഒരു സാധനം തന്നെയാണ് എനിക്ക് ആദ്യം തുടങ്ങി, എനിക്ക് മാത്രമല്ല കാണുന്ന ഒട്ടുമിക്ക ആൾക്കാർക്കും തോന്നി അത് തന്നെയാണ്. കാര്യം ആ ഒരു ലൗ ട്രാക്ക് കളിച്ചു കഴിഞ്ഞാൽ അത് കൂടുതൽ ആൾക്കാരും അതും ഏറ്റുപിടിച്ചിട്ട് നടക്കും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ജാസ്മിൻ ഈ ഒരു പരിപാടിക്ക് നിന്നേക്കണം. പക്ഷെ അതെല്ലാം തവിട്ട് പൊടിയായി പോയി. കാര്യം ആൾക്കാരൊക്കെ വെറുത്ത് വെറുത്ത് ഇനി വെറുക്കാനൊന്നും ബാക്കിയില്ല ആ ഒരു കോംബോ. ജബറി എന്ന് പറഞ്ഞ കോംബോ അത്രയും മാത്രം വെറുപ്പിച്ച ഒരു കോംബോ വേറെ ഇല്ലാന്ന് തന്നെ വേണമെങ്കിൽ ഞാൻ പറയൂ കേട്ടോ. കാര്യം എനിക്ക് അത്രയും വെറുത്ത് പോയ ആ ഒരു കോംബോ ഞാൻ ബിഗ് ബോസ് കാണല് തന്നെ കുറെ ദിവസം നിർത്തി വെച്ച് ഇവരുടെ ഈ ഒരു കോംബോ ഒന്ന് തീർന്നു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ. അപ്പൊ ഇപ്പൊ എന്തായാലും കോംബോ രണ്ടു വഴിക്കൊക്കെ പോയി എന്നൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഇന്നലെ ലാലേട്ടം വന്നപ്പോഴും ഇവർ എന്തൊക്കെയോ സപ്പോർട്ട് ചെയ്തൊക്കെ സംസാരിക്കുന്നുണ്ടേ. അപ്പൊ എനിക്ക് ഇത്രയാണ് ഇതൊക്കെ കണ്ടപ്പോഴേക്ക് എനിക്ക് പറയാൻ തോന്നി. അപ്പൊ എന്തായാലും പറ്റി നിങ്ങൾക്ക് പറയാനുള്ള വീഡിയോയുടെ താഴെ കമന്റ് ചെയ്തിടാം. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യാം. എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കണ്ടിട്ട് ബിസ്